നമസ്കാരം. പൂന്തുറയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ വളരെ വിഷമകരമായ ഒരു സംഭവം അത് തിരുത്തപ്പെട്ടിരിക്കുകയാണ്. ചെയ്തവർ തന്നെ ആ തെറ്റ് മനസ്സിലാക്കി തിരുത്തിയെന്നത് ശ്ലാഘനീയമാണ്. മനുഷ്യരാണ്, ഒരുപക്ഷെ തെറ്റ് പറ്റാം, അത് മനസ്സിലാക്കി തിരുത്തുന്നതാണ് ഒരാളുടെ ഔചിത്യബോധം. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ പൂന്തുറ നിവാസികൾ അപ്രതീക്ഷിതമായി ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ഉണ്ടാക്കിയ ആ പ്രതിഷേധത്തിന് അവർ പശ്ചാത്താപം ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ പ്രായശ്ചിത്തം ചെയ്തിരിക്കുന്നു. ഏറ്റവും നല്ലൊരു മാതൃകയാണ്. സമൂഹം ഇത്തരത്തിൽ അറിഞ്ഞു പ്രവർത്തിക്കേണ്ട ഒരു കാലമാണ്. കഴിഞ്ഞ ദിവസം ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ഉണ്ടായ ഈ വിഷയത്തെ ഞാൻ ഉൾപ്പെടെയുള്ളവർ പൂന്തുറ സംഭവത്തെ ചൂണ്ടിക്കാട്ടി അവിടുത്തെ ജനവിഭാഗത്തെ വിമർശിച്ചിരുന്നു. ആ വിമർശനത്തിനോടൊപ്പം തന്നെ അവർ ചെയ്ത നല്ല പ്രവൃത്തിയെ ശ്ലാഘിക്കേണ്ടതും ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർ തെറ്റ് തിരുത്തിയതിനെ പ്രോത്സാഹിപ്പിക്കാനും ഒപ്പം അഭിനന്ദിക്കാനും തയ്യാറായത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഒരു പാൻഡമിക് ഡിസീസ് അല്ലെങ്കിൽ വൈറസ് വ്യാപനം ഒരു നാട്ടിൽ ഇങ്ങനെ പരക്കെ ഉണ്ടാകുകയാണ്. ആ സന്ദർഭത്തിൽ ആരോഗ്യ പ്രവർത്തകർ മാത്രമാണ് ഏക ആശ്രയ കേന്ദ്രം. അവരുടെ ആത്മവിശ്വാസം തകർക്കുന്ന ഒരു തരത്തിലുള്ള പ്രവർത്തനവും ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തൊരു സംഭവമാണ്. അതാണ് പൂന്തുറയിലുണ്ടായ സംഭവത്തിനെ ഇത്രത്തോളം വിമർശിക്കേണ്ട ഒരു സാഹചര്യവും, അല്ലെങ്കിൽ അവിടുത്തെ ജനവിഭാഗം ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തുമ്പോൾ അതിനെ ചൂണ്ടിക്കാട്ടി വിമർശിക്കേണ്ട ഒരു സാഹചര്യം വന്നത് ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ നടത്തിയ ആ അതിക്രമം കണ്ടിട്ടാണ്. ആരോഗ്യ പ്രവർത്തകർ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടമാണിത്. അവർക്ക് ഏറ്റവും കൂടുതൽ പിന്തുണയും ആത്മവിശ്വാസവും നൽകേണ്ട ഒരു കാലഘട്ടമാണെന്ന് നമ്മൾ ഏവരും തിരിച്ചറിയണം. പലരും നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചേക്കാം, പല ആവശ്യക്കാരും നമ്മളുടെ മുന്നിലേക്ക് വരാം. ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾക്ക് വേണ്ടി ചിലർ ഇപ്പോഴും വഴിതെറ്റി സഞ്ചരിക്കുന്നുണ്ട്. അവരെയെല്ലാം നമ്മളാൽ കഴിയുന്ന രീതിയിൽ ശരിയായ മാർഗത്തിലേക്ക് നടത്തേണ്ട ഒരു സന്ദർഭം കൂടിയാണിത്. ഇപ്പോൾ നമുക്ക് ആവശ്യം ഈ വൈറസിൽ നിന്ന് രക്ഷ നേടുക എന്നതായിരിക്കണം ഓരോ പൗരന്റെയും മനസ്സിലുണ്ടാകേണ്ട പ്രഥമമായ കാര്യം, അല്ലാതെ മറ്റൊരു വിഷയമല്ല. രാഷ്ട്രീയമായിക്കോട്ടെ ബാക്കി എന്തുമായിക്കോട്ടെ, ഈ മനുഷ്യകുലമില്ലെങ്കിൽ ഇതിനൊന്നും ഈ സമൂഹത്തിൽ പ്രസക്തിയില്ലെന്ന് ഓരോരുത്തരും തിരിച്ചറിയണം. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ എന്തിനു വേണ്ടിയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അക്ഷീണം പ്രയത്നിക്കുന്നത് എന്തിനു വേണ്ടിയെന്ന് നമുക്ക് നമ്മുടെ സാമാന്യ യുക്തിക്ക് ഒന്ന് ആലോചിക്കാവുന്ന കാര്യമാണ്. ആ തരത്തിൽ നോക്കിയപ്പോഴാണ് അന്ന് പൂന്തുറ നിവാസികളുടെ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുണ്ടായ ആ വിഷയത്തെ വിമർശിക്കാൻ തയ്യാറായത്. ആ വിമർശനത്തെ നേരായ രീതിയിൽ ഉൾക്കൊണ്ട് ആ തെറ്റ് തിരുത്താൻ തയ്യാറായതാണ് ഇത്തരത്തിൽ അവരെ അഭിനന്ദിക്കാനും ഒപ്പം അവരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകാൻ സമൂഹം വീണ്ടും തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുക, പൂന്തുറ പ്രദേശത്തുണ്ടായിപ്പോയ രോഗവ്യാപനം സൂപ്പർ സ്പ്രെഡിലേക്ക് കടന്നത് ആരുടെയൊക്കെയോ ഭാഗത്ത് നിന്ന് അറിയാതെ പറ്റിപ്പോയ ഒരു തെറ്റിന്റെ ഭാഗമാണ്. ഒരുപക്ഷെ രോഗം ആർക്കും വരാം, അതിന്റെ പേരിൽ ആരെയും ഒറ്റപ്പെടുത്തുകയോ അകറ്റി നിർത്തേണ്ട സാഹചര്യവും ഇല്ല. അവരെയും കൂടെ ചേർത്ത് തന്നെയാണ് നമ്മൾക്ക് മുന്നോട്ട് പോകേണ്ടത്. അത്തരമൊരു കാലഘട്ടത്തെയാണ് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രോഗവ്യാപനത്തെ ഒരുപക്ഷെ ലോകത്തിന്റെ മുന്നിൽ വലിയ മാതൃകകളായിരുന്ന രാജ്യങ്ങൾക്ക് പോലും പിടിച്ചു നിർത്താൻ കഴിയാതെ പതറി വീഴുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളം കുറച്ചെങ്കിലും അതിനെതിരെ പ്രതിരോധിക്കുന്നത്. ആ ഘട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ജാഗ്രത തന്നെയാണ് പ്രതിരോധം. സ്വന്തമായി ജാഗ്രത എടുക്കുക, അതിലൂടെ പ്രതിരോധം തീർക്കുക എന്ന ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശം ഒരിക്കലും നിങ്ങൾ അവഗണിക്കരുത്. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ സ്വയം കൊലയ്ക്ക് കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ രോഗം വന്ന് ഒന്നും സംഭവിച്ചില്ല എന്നിരിക്കും, പക്ഷേ നിങ്ങളിലൂടെ പകരുന്ന രോഗം മറ്റാരുടെയെങ്കിലുമൊക്കെ ജീവൻ കവർന്നു പോയാൽ നിങ്ങൾക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കേണ്ട കാലമാണ്. അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം തരത്തിലുള്ള ഇടപെടലുകൾ നമുക്ക് നടത്താൻ കഴിയുമോ അതെല്ലാം നടത്തേണ്ട സമയം കൂടിയാണ്. അവർ ഇപ്പോൾ ഈ സമൂഹത്തോട് കാണിക്കുന്ന ഒരു പ്രതിബദ്ധതയുണ്ട്, നമ്മൾ തിരിച്ചറിയണം. ഒരു കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി, അന്ന് പൂന്തുറയിലുണ്ടായ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് അവരെ തടഞ്ഞു നിർത്തുകയും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് അവർക്കുമുണ്ട് സംഘടനകൾ, അവരും നേരെ പ്രതിഷേധത്തിലേക്ക് പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ നാടിന്റെ അവസ്ഥ? ഇത്തരത്തിൽ എല്ലാവർക്കും ഇവിടെ മനുഷ്യാവകാശങ്ങളുണ്ട്, അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിൽ ഇതൊന്നും ആരും മറക്കരുത്. അത്തരത്തിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അറിയാതെ പറ്റിയൊരു തെറ്റിനെ അവർ ഉൾക്കൊണ്ട് നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായ ആ വിശാല മനസ്കതയെ കാണാതെ പോകരുത്. അവരെ ഏതൊക്കെ തരത്തിൽ പിന്തുണയ്ക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പ്രചോദനം നൽകാൻ കഴിയുമോ ആ തരത്തിലുള്ള ഇടപെടലുകളൊക്കെ നമ്മൾ നടത്തേണ്ട സമയമാണ്. കഴിഞ്ഞ ദിവസം പൂന്തുറക്കാർ ചെയ്ത തെറ്റിനെ തിരുത്തി അവർ ആരോഗ്യ പ്രവർത്തകർക്ക് ബൊക്കെ നൽകിയപ്പോൾ അത് ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകരുടെ പലരുടെയും മനസ്സിൽ ഒരു വലിയ കുളിർമ നൽകിയിട്ടുണ്ട്, ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ നിങ്ങളുടെ ഇടയിലേക്ക് വരാൻ വീണ്ടും അവർ മാനസികമായി തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഫേസ്ബുക്ക് പ്രതികരണങ്ങൾ പോലും വായിക്കാനും ഇടയായി.
നിങ്ങൾ ചെയ്ത ആ നല്ല ഇടപെടൽ ഈ സമൂഹത്തിന് തന്നെ മാതൃകയാണ് കുന്ദ്രക്കാർ മനുഷ്യത്വമില്ലാത്തവരെന്ന് പറഞ്ഞവരെക്കൊണ്ട് മനുഷ്യത്വമുള്ളവരാണെന്ന് നിങ്ങൾക്ക് തിരിച്ചു പറയിക്കാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ നേട്ടം കുന്ദ്ര ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സാമൂഹ്യ വ്യാപനം നമുക്ക് ഒറ്റക്കെട്ടായി ചെറുക്കേണ്ടതുണ്ട് ഈ രോഗത്തെ ചെറുത്തു തോൽപ്പിക്കാൻ മനുഷ്യരാശി ഒന്നാകെ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് അവിടെ രാഷ്ട്രീയത്തിനോ മതത്തിനോ മറ്റ് അനാവശ്യ ചിന്തകൾക്കോ സമയമില്ല അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുകയാണെങ്കിൽ മറ്റു ഭാഗത്തു നിന്ന് നമ്മൾ വലിയ തോതിൽ വില കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം ആരും മറക്കരുത് ഇത് ഒരു ഉപദേശമല്ല ചില തെറ്റിദ്ധാരണകൾ ആരുടെയെങ്കിലും ഒക്കെ മനസ്സിലുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുക നമ്മുടെ നാട് അത്രത്തോളം ആശങ്കയുടെ കൊടുമുടിയേറിയ സന്ദർഭമാണ് ഇതിൽ നിന്ന് നമുക്ക് പുറത്തു വന്നേ മതിയാകൂ ഇതിനെ അതിജീവിച്ചേ മതിയാകൂ അതിന് ആരോഗ്യ പ്രവർത്തകരുടെയോ പോലീസിന്റെയോ സന്നദ്ധ സേവകരുടെയോ മാത്രം പിന്തുണ പോരാ ഈ നാട് ഒന്നാകെ ഒറ്റ മനസ്സാലെ നേരിടേണ്ട സന്ദർഭമാണ് അത്തരത്തിൽ നമ്മൾ നേരിട്ടെങ്കിൽ മാത്രമേ ഈ കാലവും നമുക്ക് അതിജീവിക്കാൻ കഴിയൂ